നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് അധ്യായങ്ങളാണ് നാം ഇന്ന് പഠിക്കുവാനായി പോകുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ അവസാനത്തെ രണ്ട് അധ്യായങ്ങൾ കഴിഞ്ഞ ഇരുപത് അധ്യായങ്ങളും എന്നോടുകൂടെ വളരെ ക്ഷമയോടുകൂടെ ഞാൻ വളരെ ഡീറ്റെയിൽഡായിട്ടല്ല പഠിപ്പിച്ചതെങ്കിലും ഒരു ഔട്ട്ലൈൻ തരിക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ മുൻപിലുണ്ടായിരുന്ന ദൗത്യം അത് നിങ്ങളെ പഠിപ്പിക്കുവാനായി ഞാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾ എന്നോടുകൂടെ കാണിച്ച എല്ലാ സഹകരണങ്ങളെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ അനേകം മെസ്സേജുകൾ ഫോൺ വിളികൾ എന്നെ എൻകറേജ് ചെയ്യുന്ന വാക്കുകളൊക്കെ എനിക്ക് കേൾക്കുവാനിടയായി പല സമയത്ത് ഞാൻ വളരെ ഗ്യാപ്പ് ഇതിനകത്ത് വന്നുവെങ്കിലും നിങ്ങൾ വളരെ ക്ഷമയോടുകൂടെ കാത്തിരുന്ന് ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടുമൊക്കെ എന്നെ സഹായിച്ചു കർത്താവ് നിങ്ങൾക്ക് ധാരാളമായിട്ടുള്ള പ്രതിഫലം നൽകുമാറാകട്ടെ നിത്യതയെക്കുറിച്ചുള്ള ചില അധ്യായങ്ങളാണ് ഇനി നമ്മുടെ മുൻപിലുള്ളത് വെളിപ്പാട് പുസ്തകം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള അധ്യായങ്ങളിലാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത് സഭാ കാലഘട്ടമാണ് മൂന്നാം അധ്യായം അതിൻ്റെ അവസാന വാക്യങ്ങളാണ് നാം ആയിരിക്കുന്നത് നാല് മുതൽ പത്തൊമ്പത് വരെയുള്ള അധ്യായങ്ങളിൽ എതിർ ക്രിസ്തുവിൻ്റെ ഏഴു വർഷത്തെ ഭരണചക്രത്തെയാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ ആദ്യത്തെ മൂന്നര വർഷം നമ്മൾ ഏകദേശം നാല് മുതൽ പതിനഞ്ച് വരെയുള്ള അധ്യായങ്ങളിൽ കാണുന്നു പതിനാറാം തീയതി അധ്യായം മുതൽ പത്തൊമ്പതാം തധ്യായം വരെ എതിർ ക്രിസ്തുവിൻ്റെ അവസാനത്തെ മൂന്നര വർഷത്തെ കാലുള്ള കാണുന്നത് പതിനാറാം അധ്യായത്തിൽ എതിർ ക്രിസ്തുവിൻ്റെ കാലത്ത് ദൈവം ഈ ഭൂമി മേൽ ചൊരിയുന്ന ന്യായ്മുധിയെ നമ്മൾ കാണുന്നുണ്ട് പതിനേഴാം അധ്യായത്തിൽ ദൈവം ഒരു ഒരു മതത്തെ ഒരു മതവ്യവസ്ഥയെ ദൈവം ന്യായീമുദിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട് എതിർക്രിസ്തുവിനെയും ബിംബങ്ങളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരു മതവ്യവസ്ഥയെ ദൈവം ന്യായീമുദിക്കുന്നു പതിനെട്ടാം തീയതി അധ്യായത്തിൽ ദൈവം എതിർ ക്രിസ്തു തിരഞ്ഞെടുത്ത വാഴുവാനായി തിരഞ്ഞെടുത്ത ബാബിലോൺ എന്ന് പറയുന്ന നഗരത്തെ ന്യായ്മതിക്കുന്നുണ്ട് പത്തൊമ്പതാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത ഹാലിലിയ കോറസ് കുഞ്ഞാടിൻ്റെ കല് ണം അത് മാത്രമല്ല ആ പത്തൊമ്പതാമത്തെ അവസാന വാക്യങ്ങളിൽ യതുക്രിസ്തുവിനേയും കള്ളപ്രവാചകനെയും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു വിധിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട് ഇരുപതാമത് അധ്യായം എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവമക്കൾക്ക് വേണ്ടി ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുള്ള യഹൂദന്മാർ ഉൾപ്പെടെയുള്ള ദൈവമക്കൾക്ക് വേണ്ടി ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുള്ള ആയിരം ആണ്ട് വർഷത്തെ വാക്ഷയെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത് ആയിരം ആണ്ട് വാക്ഷയുടെ ആദ്യ സമയത്ത് ദൈവം സാത്താനെ ചങ്ങലിക്കിടുന്നതായും നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ അവസാന സമയത്ത് ആ വാക്ഷയുടെ അവസാന സമയത്ത് സാത്താനെ ഒന്നുകൂടെ തുറന്നുവിടുന്നതായി നമ്മൾ കാണുന്നുണ്ട് ലോകരാഷ്ട്രങ്ങളെ വീണ്ടും ും സാത്താൻ തൻ്റെ കുടക്ക് കീഴിൽ കൊണ്ടുവരുന്നതായും യേശുക്രിസ്തുവിനെതിരായി ആ സാത്താൻ യുദ്ധത്തിന് വേണ്ടി ഒരുമിച്ച് വരുന്നതായും നമ്മൾ കാണുന്നുണ്ട് എന്നാൽ അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് പോലെ സാത്താനെ തീയും ഗന്ധവും കൈ കത്തുന്ന തീപ്പൊയകയിലേക്ക് തള്ളിയിടുന്നതായി നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇരുപതാം അധ്യായം വന്ന് അവസാനിക്കുമ്പോൾ ദൈവം ഈ ഭൂമിയുടെ ചെയ്യുവാനുള്ള ന്യായ്വിധിയുടെ എല്ലാ ചിത്രവും അവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇരുപതാമത് അധ്യായത്തിൻ്റെ അവസാന വാക്യം ഇങ്ങനെ കാണുന്നത് വളരെ നിർഭാഗ്യം എന്ന് പറയട്ടെ അവിടെ പിശാചും കള്ളപ്രമാചിനും എതിർക്രസുവും മാത്രമല്ല ആ നരകത്തിൽ പതിക്കുന്നത് എന്നാൽ യേശുവില്ലാതെ മരിക്കുന്ന സകലരും അവിടെ പതിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട് അവിടെ നിത്യമായ ശിക്ഷാവധിയിലേക്ക് ദണ്ഡനത്തിലേക്ക് ഒരിക്കലും കെട്ടുപോയി യിലേക്ക് ഒരിക്കലും ചത്തുപോകാത്ത പുഴുക്കളുടെ ഇടയിലേക്ക് പോകുന്നതായി നമ്മൾ കാണുന്നുണ്ട് നരകം നിത്യമാണെന്ന് വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞു കാണിക്കുന്നുണ്ട് ഇനിയും ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് അധ്യായങ്ങൾ നമ്മളത് വായിച്ചു നോക്കുന്ന സമയത്ത് ദൈവം ഇനിയും അനന്തമായിട്ടുള്ളൊരു നിത്യത ദൈവമക്കൾക്ക് വേണ്ടി ഒരുക്കുകയാണ് എതിർ ക്രിസ്തുവിൻ്റെ വർഷത്തെ കാലയളവു ശേഷം ആയിരം ആണ്ട് വാഴ്ച ഒരുക്കിയിരിക്കുന്നതാണ് ഇരുപതാം അധ്യായത്തിൽ കാണുന്നതെങ്കിൽ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് അധ്യായങ്ങളിൽ അനന്ത നിത്യത ഒരിക്കലും അവസാനമില്ലാത്തൊരു നിത്യത ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവിനോടുകൂടെ നമ്മൾ വാഴുന്ന ആ ഒരു അവസ്ഥയെ നമ്മൾ കാണുന്നത് ഇവിടെ നമ്മൾ കാണുന്നത് കാണുന്ന പുതുതായി തീരുകയാണ് ഇതുവരെയും പുതിയ ആകാശവും പുതിയ ഭൂമിയും ഒന്നും വെളിപ്പെട്ടിട്ടില്ല ആയിരം ആണ്ട് വാഴ്ച നടക്കുന്നതും പുതിയ അരിശിലേമിലും പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലുമെല്ലാം അവിടെ നടക്കുന്നത് പഴയ ഭൂമിയിൽ തന്നെയാണ് എന്നാൽ റെനോവേറ്റഡ് ആണ് ശുദ്ധീകരിച്ച ഭൂമിയാണ് അത് പത്രോസിൻ്റെ ലേഖനത്തിലൊക്കെ കാണുന്ന പോലെ അഗ്നി കൊണ്ട് ശോധന ചെയ്ത ഭൂമിയാണ് എന്നാൽ ഇരുപത്തി ഒന്നാമത്തെ അധ്യാപകം എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് എർത്ത് പൂർണ്ണമായും പുതുതായൊരു ഭൂമിയാണ് നമ്മൾ കാണുന്നത് അവിടെ സ്വർഗ്ഗത്തിൻ്റെ ലൊക്കേഷൻ ഭൂമിയിലേക്ക് വരുന്നതായും അവിടെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ മാറുന്നതായും നമ്മൾ കാണുന്നുണ്ട് ഇരുപത്തൊന്നാമത്തെ അധ്യായമാണ് നമ്മൾ വായിക്കുവാനായി പോകുന്നത് നിങ്ങളെല്ലാവരും വിശദവേദിവസങ്ങളെ തുറന്ന് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടാം അധ്യായങ്ങളുടെ ഔട്ട്ലൈൻ മാത്രം നിങ്ങളോട് പറയുകയാണ് അത് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ എന്നോട് കൂടെ ചേർന്ന് പഠിച്ചാലും ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ പുതിയ കാര്യങ്ങളെക്കുറിച്ച് കാണുന്നുണ്ട് ചിലതെല്ലാം പുതുതാക്കുകയാണ് ഇതുവരെയും പഴയ കാര്യങ്ങളായിരുന്നു പഴയ ഭൂമിയായിരുന്നു പഴയ ആകാശമായിരുന്നു ഇവൻ ഡ്യൂറിങ് ദ തൗസൻഡ് റൂൾ തൗസൻഡ് ഇയർ റൂൾ എവറിങ് വാസ് സ്റ്റിൽ ഓൾഡ് ബട്ട് റിനോവേറ്റഡ് എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് എല്ലാം പുതിയതായി തീരുകയാണ് ഇവിടെ എന്തൊക്കെയാണ് പുതിയതായി തീരുന്നത് ഒന്ന് പുതിയ ആകാശം ഇരുപത്തൊന്നാമതി ഒന്നാമത്തെ വാക്യം പുതിയ ഭൂമി ഇരുപത്തൊന്നിൻ്റെ ഒന്ന് പുതിയ എരുശലയും ഇരുപത്തിയൊന്നിൻ്റെ രണ്ട് പിന്നെ ഇരുപത്തി ഒന്നിൻ്റെ അഞ്ചിൽ പറയുന്ന സകലതും പുതുതായി തീർന്നിരിക്കുന്നു എന്നാണ് നമ്മളവിടെ കാണുന്നത് അപ്പോൾ മില്ലേനിയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സഹസ്രാബ്ദ ആ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഇറ്റേണൽ അത് നിത്യമല്ല അത് ഇറ്റേണൽ ഓർഡർ അല്ല അത് ആയിരം ആണ്ട് വർഷമാണ് അത് ക്ലിപ്തപ്പെടുത്തിയിട്ടുള്ള വർഷമാണ് അത് തീരുന്ന സമയത്ത് ആയിരം ആണ്ടിൻ്റെ അവസാനം അത് അവിടെ തീരുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇനിയും നിത്യതയാണ് നമ്മൾ കാണുന്നത് ദിസ് ഈസ് ദി ഇറ്റേണൽ ഓർഡർ ഇത് നിത്യമായിട്ടുള്ള ദൈവത്തിൻ്റെ ക്രമമാണ് അത് വെളിപ്പാട് ദിവസത്തിലാണ് നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നത് പഴയ നിയമത്തിലൊക്കെ നമ്മൾ കാണുന്നത് തൗസൻഡ് ഇയർ റൂൾ വരെയുള്ളതാണ് അത് യഹൂദന്മാരുള്ള ബന്ധത്തിലുള്ള ഒരു പ്രോമിസും കൂടിയായിരുന്നു പഴയ നിയമത്തിലൊക്കെ നമ്മൾ കാണുന്നത് എന്നാൽ വെളിപ്പാട് ദിവസം ത്തിൽ നമ്മൾ കാണുന്നത് വളരെ പുതിയതായിട്ടുള്ളൊരു വാഗ്ദത്തമാണ് അതായത് ഒരു പുതിയ ആകാശവും ഭൂമിയും പുതിയ ഈശ്ലിയവും സകലതും പുതുതായി തീരുന്ന ദൈവത്തിൻ്റെ നിത്യമായ ആ ഒരു ക്രമത്തിലേക്ക് നമ്മൾ നമ്മുടെ ശ്രദ്ധയെ പതിപ്പിക്കുകയാണ് ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ ഈ ഭൂമിയെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദൈവം പല പ്രാവശ്യം ഈ ഭൂമിയുടെ മേൽ ന്യായുതി അയച്ചിട്ടുണ്ട് ഒന്ന് ദൈവം വെള്ളം കൊണ്ട് നോഹയുടെ സമയത്ത് ന്യായുവിധിച്ചിട്ടുണ്ട് പത്രോസിൻ്റെ സമയം പത്രോസിൻ്റെ ലേഖനത്തിൽ ഈ ഭൂമിയുടെ മേൽ വരുവാനുള്ള ന്യായുധി തീയുടെ മേലുള്ള തീയാലുള്ളൊരു നായുതിയെ നമ്മൾ കാണുന്നുണ്ട് ഒന്ന് പത്രോസ് മൂന്നിൻ്റെ പത്താമത്തെ വാക്യത്തിൽ നമ്മളിവിടെ കാണുന്നുണ്ട് യശയാപ്രവാചൻ്റെ പുസ്തകത്തിൽ അറുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ഒരു പുതിയ ഒരു അനുഭവത്തെ പുതിയ ഭൂമിയെ നമ്മളിവിടെ കാണുന്നുണ്ട് എന്നാൽ യഷയാപ്രവാചൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഒന്ന് പത്രോസ് മൂന്നിൻ്റെ പത്തിൽ പറഞ്ഞു പോയിട്ടുള്ള ആ പുതിയ ഭൂമിയാണോ ഇത് അല്ല കാരണം പത്രോസിൻ്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യത്തിൽ കാണുന്നത് അവിടെ നടക്കുന്ന പുതിയ ഭൂമി അല്ലെങ്കിൽ അഗ്നിയാൽ ദഹിക്കപ്പെടുന്ന അനുഭവം എന്ന് പറയുന്നത് ഇറ്റ് ഹാപ്പൻസ് ഓൺ ദ ഡേ ഓഫ് ദ ലോഡ് കർത്താവിൻ്റെ ദിവസത്തിലാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇത് കർത്താവിൻ്റെ ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊന്നാമത്തെ അധ്യായം ഈ കർത്താവിൻ്റെ ദിവസം എന്ന് പറയുന്നത് അത് നമ്മുടെ കർത്താവായ യേശുക്രിസ് ഈ ഭൂമിയിൽ വരുന്ന സമയമാണ് സഹസ്രാബ്ദ വാഴ്ചയുടെ തൊട്ട് മുമ്പിൽ നടക്കുന്ന അതാണ് ആ ഒരു ദിവസമാണ് കർത്താവിൻ്റെ വാഴ്ച ഈ ഭൂമിയിലുള്ള എതിർ ക്രിസ്തുവിനെ ന്യായ വിധിക്കുന്ന ഇസ്രയേലിനെ രക്ഷിക്കുന്ന ദൈവമക്കളുടെ പുനരുദ്ധാനം നടക്കുന്ന കർത്താവിൻ്റെ ദിവസം ആ ദിവസത്തിൽ നടക്കുന്ന ആ ഒരു നായ ആണ് നമുക്ക് പുത്രവോസിൻ്റെ ലേഖനത്തിലും യശയാ പ്രവാചൻ്റെ പുസ്തകത്തിലും നമ്മൾ കാണുന്നത് ഇവിടെ കാണുന്നതെന്ന് പറയുന്നത് തികച്ചും പുതിയ ഒരു ഭൂമിയാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ പുതിയ ഭൂമി അവിടെ ഉണ്ടാക്കുന്നു രണ്ടാമെന്ന് പറയുന്നു പുതിയ ആകാശത്തെ ഉണ്ടാക്കുന്നു അപ്പോൾ പുതിയ ആകാശമെന്ന് പറയുന്ന സമയത്ത് ആകാശത്തെ അതായത് അവിടെ ഇങ്ങനെയാണ് കാണുന്നത് ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി എന്നാണ് അവിടെ കാണുന്നത് അവിടെ നമ്മളിങ്ങനെ കാണുന്നു ഒന്നാമത്തെ ആകാശം ഒഴിഞ്ഞുപോയി അപ്പോൾ ഇവിടെ ഒഴിഞ്ഞു പോകുന്ന ആകാശം ഏതാണ് ആകാശത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മൂന്ന് തട്ടുകളായിട്ടാണ് ആകാശമുള്ളത് ഒന്നെന്ന് പറയുന്ന അന്തരീക്ഷ നമ്മൾ ഇപ്പോൾ നോക്കിയാൽ കാണുന്ന അന്തരീക്ഷം മണ്ഡലം ആ അന്തരീക്ഷ മണ്ഡലത്തിൽ ഒരു പ്രഭു വാഴുന്നുണ്ടെന്നാണ് വിശുദ്ധ വേദോത്സവം പറയുന്നത് അവിടെ വാഴുന്ന പ്രഭു പിശാജാണ് അത് പിശാജിന് ദൈവം കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ മുകളിലുള്ള ആകാശമാണ് സ്റ്റെല്ലർ ഹെവൻ എന്ന് പറയുന്നത് അവിടെയാണ് ഗ്രഹങ്ങളും മറ്റുള്ള ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ ആകാശം എന്ന് പറയുന്നത് അന്തരീക്ഷത്തിന് മുകളിലുള്ള സ്റ്റെല്ലർ ഹെവൻ എന്ന് പറയുന്നത് അതിനും മുകളിൽ നഗ്ന നേത്രങ്ങൾക്കുണ്ടോ വൈനോക്കുല്ലർക്കുണ്ടോ ഈ മനുഷ്യനോ നാസായിക്കോ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മുകളിലുള്ള ദൈവത്തിൻ്റെ സ്വർഗം എന്ന് പറയുന്ന മൂന്നാം എന്ന് പറയുന്ന ആകാശമുണ്ട് ആ ആകാശത്തിന് ഉള്ള മാറ്റമല്ല ഇവിടെ പറയുന്നു ഇവിടെ അന്തരീക്ഷത്തെ ദൈവം മാറ്റിക്കളയുന്നു കാരണം ഇനി അന്തരീക്ഷത്തിൽ പിശാജ് അവിടെ ഇല്ല അവിടെ ഒരു ഒരുപാടം അവിടെ ഇല്ല പിശാജ് അവിടെ ഇല്ല പിശാജ് നരകത്തിൽ ശിക്ഷ വിധിക്കപ്പെട്ടവനായി അവിടെ പോയി കഴിഞ്ഞു നിത്യമായ ശിക്ഷാവിധിയിലാണ് അപ്പോൾ ദൈവം ആകാശത്തെ നീക്കിക്കളയുന്നതായി നമ്മൾ കാണുന്നുണ്ട് ഭൂമിയെ നീക്കിക്കളയുന്നു ആകാശത്തെ നീക്കിക്കളഞ്ഞ് പുതിയതിനെ ദൈവം അവിടെ കൊണ്ടുവരുന്നതായി നമ്മളവിടെ കാണുന്നുണ്ട് ഇനിയും അവിടെ കാണുന്ന സമുദ്രം അവിടെ ഇല്ല എന്നാണ് നമ്മൾ അവിടെ കാണുന്നു സമുദ്രമില്ല എന്ന് പറയുമ്പോൾ ഇന്ന് മൂന്നിൽ രണ്ട് സമുദ്രമാണ് നമുക്ക് ഈ ഭൂമിയുടെ ഒരു ഭാഗത്ത് മാത്രമേ താമസിക്കാൻ പറ്റുന്നുള്ളൂ ആ ഒരു ഭാഗത്തിൽ ഒരു നല്ല ഭൂരിഭാഗവും കാടും മലകളുമാണ് ബാക്കി രണ്ട് ഭാഗവും സമുദ്രമാണ് നല്ല പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ദൈവം സൃഷ്ടിക്കുമ്പോൾ അവിടെ ഇനി സമുദ്രമില്ല എന്നാണ് അവിടെ കാണുന്നത് അത് മാത്രമല്ല അവിടെ ഒരു പുതിയ യരുശലിയും അവിടെ വരികയാണ് ആയിരം ആണ്ട് സമയത്ത് പുതിയ എരുശിലേമില്ല ഇന്നത്തെ ഇസ്രയേലിൽ തന്നെ യെരുശലേമിൽ തന്നെ ആണ് അവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൽ ഈ രാജ്യങ്ങളെ മുഴുവൻ അടക്കിവാഴുന്നത് എന്നാൽ പുതിയ എരിശിലേമിനെ ദൈവം അവിടെ പണിയുന്നതായി നമ്മൾ കാണുന്നുണ്ട് അവിടെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ആ ഒരു സ്വർഗമായിട്ടാണ് നമ്മൾ കാണുന്നത് യോഹനാനുള്ള സുവിശേഷം പതിനാലാം അധ്യായത്തിൽ നമ്മളവിടെ കാണുന്നത് അവിടെ ഒരു പുതിയ എരിശിലേമിനെ റെനോവേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നു സ്വർഗത്തിൽ നിന്ന് ആ ഒരു 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 സുവിശേഷം പതിനാലാം അധ്യായത്തിൽ കാണുന്ന സ്വർഗത്തിലെ പിതാവിൻ്റെ ആ ആ ഭവനം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് നമ്മൾ ഇരുപത്തി ഒന്നാമത് അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ആ പു എരിശിലീം സ്വർഗത്തിലെ ആ ഒരു പട്ടണം അത് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി നമ്മൾ കാണുന്നുണ്ട് അവിടെ ഇങ്ങനെയാണ് കാണുന്നത് മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു മനുഷ്യരോടു കൂടെ ദൈവത്തിന്റെ കൂടാരം അവൻ അവരോടുകൂടെ വസിക്കും അവർ അവന് ജനമായിരിക്കും അവിടെ രണ്ടാമത്തെ വാക്യമാണ് ഞാൻ വായിക്കാൻ ഉദ്ദേശിച്ചത് പുതിയ പുതിയരിശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു അപ്പോൾ നോക്കുക ഇതുവരെയും ആ പിതാവിൻ്റെ ഭവനമെന്ന് പറയുന്നത് അങ്ങ് സ്വർഗ്ഗത്തിൽ മൂന്നാം സ്വർഗത്തിൽ മനുഷ്യന് കാണാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു എന്നാൽ ആയിരം ആണ്ട് വാഴ്ച കഴിഞ്ഞതിന് ശേഷം ഭൂമിയെയും എല്ലാം പുതുതാക്കിയതിനു ശേഷം എല്ലാ നായുതിയും അവസാനിച്ചതിന് ശേഷം ആ പിതാവിൻ്റെ ഭവനം അല്ലെങ്കിൽ സ്വർഗീയ എരിശിലെയും പുതിയ മണവാട്ടി പോലെ ഒരുങ്ങി വരികയാണ് എത്ര മനോഹരമായിട്ടായിരിക്കും ഒരു മണവാട്ടി ഒരുങ്ങി വരുന്നത് അപ്പോൾ ഇത്രയും നാൾ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള പിതാവിൻ്റെ ഭവനം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന കാഴ്ച എത്ര ഭംഗിയുള്ള കാഴ്ചയായിരിക്കും അത് താഴേക്ക് ഇറങ്ങി വരുന്നതായി നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഇറ്റ് ഈസ് എ ഡോല്ലിങ് പ്ലേസ് അപ്പോൾ സ്വർഗത്തിലെ ടാബർനാക്കിൾ ഡോല്ലിംഗ് പ്ലേസ് എന്ന് പറയുന്ന സമാഗമന കൂടാരമാണ് ഇറ്റ്സ് എ ടാബർനാക്കൾ ഓഫ് ഗോഡ് സ്വർഗ്ഗത്തിലെ എർശലയും ആ പിതാവിൻ്റെ ഭവനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള ാക്കൾ അത് മൂന്നാം സ്വർഗത്തിലുള്ള ആ സിസ്റ്റം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതാണ് നമ്മൾ കാണുന്നത് അത് ദൈവത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ് അതെ ഈ ഭൂമിയിൽ ആ പുതിയ എരിശിലയും പട്ടണം ഇറങ്ങി വരുവാൻ പോകുന്നു അത് ദൈവത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരിക്കും എന്നുള്ളതാണ് ഈ വിശുദ്ധ വേദപുസ്തകത്തിലെ മേൻ ഈ വേദഭാഗങ്ങൾ നമ്മളോട് പറയുന്ന കാര്യമെന്ന് പറയുന്നത് ഇരുപത്തൊന്നാം അധ്യായം എൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ അവർ എൻ്റെ ജനമായി തീരും ആറായിരിക്കും അവർ അവർ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ രക്ഷിതായി സ്വീകരിച്ചവർ പഴയ നിയമ വിശുദ്ധന്മാർ പുതിയ നിയമവിശുദ്ധന്മാർ എതിർ ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ കടന്നുപോയ മഹോദരവകാലത്തെ വിശുദ്ധന്മാർ അങ്ങനെ ദൈവസന്നിധിയിൽ ക്രിസ്തുവിൻ്റെ ഭരണത്തിന് കീഴിൽ വന്ന സകലരും ഒരുമിച്ച് കൂടി അവർ അവർ എൻ്റെ ജനമായിരിക്കുമെന്ന് ദൈവം അവിടെ പറയുകയാണ് ഇരുപത്തി ഒന്നാം അധ്യായം എൻ്റെ ആറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത് ഒരു വലിയ വാഗ്ദത്തം അവിടെ നമ്മൾ കാണുന്നുണ്ട് അതിങ്ങനെയാണ് പറയുന്നത് പിന്നെയും അവൻ എന്നോട് അറളി ചെയ്തത് സംഭവിച്ചു തീർന്നു ഞാൻ അൽഫയും ആയി ആദ്യം അന്തവും ആകുന്നു ദാഹിക്കുന്നവന് ഞാൻ ജീവ നീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും അതേ നമ്മുടെ കർത്തവായ യേശുക്രിസ് ഈ ഭൂമിയിൽ നിന്ന സമയത്ത് പറഞ്ഞിരുന്നു അതേ ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ ഞാൻ അവർക്ക് ആശ്വാസം നൽകാം അതിൻ്റെ പൂർത്തീകരണം നടക്കുന്നത് വെളിപ്പാട് പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യത്തിലാണ് അവിടെ ഇങ്ങനെയാണ് പറയുന്നത് അതേ സെയിം പ്രോമിസ് ഈസ് റീഇൻസ്റ്റേറ്റഡ് റീ എസ്റ്റാബ്ലിഷ്ഡ് അവിടെ ഇങ്ങനെയാണ് പറയുന്നത് ദാഹിക്കുന്നവന് ഞാൻ ജീവ നിര നീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും നോക്കുക നമ്മുടെ കർത്തവായ യേശുക്രിസ് വാഗ്ദത്തങ്ങൾ ഒന്നുപോലും യേശു യേശും വെക്കുന്നില്ല ഒന്നുപോലും മറന്നു പോകുന്നില്ല അതിൻ്റെ എല്ലാം പൂർത്തീകരണം ഈ ഭൂമിയിൽ വെച്ചല്ല നടക്കുവാൻ പോകുന്നത് അതിൻ്റെ എല്ലാം പൂർത്തീകരണം അനന്തനിത്യതയിൽ കർത്താവിനോടുകൂടെ വാഴുമ്പോഴാണ് നടക്കുവാൻ പോകുന്നതെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇരുപത്തി ഒന്നാമത്തെ അധ്യായമെൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ആമേ സ്തോത്രം യേശു ക്രിസ്തുവിനെ കൂടാതെ നഷ്ടപ്പെട്ടവരുടെ ആ ഒരു സ്റ്റേറ്റ് എന്തായിരിക്കുമെന്ന് ഒരിക്കൽ കൂടെ പറയുകയാണ് അവരെവിടെ പോയിരിക്കും അത് നമുക്ക് ഓൾറെഡി അറിയാം എന്നാൽ ഒന്നുകൂടി അവരോട് പറയുകയാണ് അവരെക്കുറിച്ച് പറയുകയാണ് എന്നാൽ ഭീരുക്കൾ അവിശ്വാസികൾ അറയ്ക്കപ്പെട്ടവർ കൊലപാതകന്മാർ ദുർ നടപ്പുകാർ ക്ഷുദ്രക്കാർ എന്നിവർക്കും ബോഷ് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലത്രേ അത് രണ്ടാമത്തെ മരണം അത് വീണ്ടും ഒന്നുകൂടെ അതവിടെ എടുത്ത് പറയുകയാണ് മറന്നു പോകാതിരിക്കുന്നതിനു ഇത്രയും മഹത്വ സന്തോഷത്തിൻ്റെ അധ്യായത്തിൻ്റെ ഇടയിലും ആ ഒരു വാക്യത്തെ വ്യക്തമായി ഒന്നുകൂടെ ഓർക്കുന്നതിന് വേണ്ടി ദൈവം അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് ഇനിയും അടുത്തുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതായത് അതിൻ്റെ ഒൻപത് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ അത് മുഴുവനും പുതിയ എരിശലേമിൻ്റെ വർണ്ണനയാണ് നമുക്കവിടെ കാണുവാൻ സാധ്യമായി തീരുന്നത് ഈ പുതിയ എരിശിലേം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മളവിടെ കാണുന്നുണ്ട് അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കണേ ഞാൻ അധിക സമയം അവിടെ നിൽക്കുവാനായി താല്പര്യപ്പെടുന്നില്ല എന്നാൽ ചില വായിച്ചു നോക്കുന്ന സമയത്ത് ഇതുവരെ വർണ്ണിക്കാൻ പറ്റാത്ത രീതിയിൽ നല്ല മനുഷ്യൻ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത കല്ലുകൾ കൊണ്ടും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഒരു നഗരമാണത് അതായത് ഒരു മനുഷ്യൻ ഒരിക്കലും അത് അത് വർണ്ണിക്കുവാൻ സാധ്യമാവുകയില്ല എന്നാൽ യോഹന്നാൻ അത് കണ്ട് അത് എഴുതി എങ്ങനെ വെക്കാമോ അതിൻ്റെ ഏറ്റവും മനോഹരമായി പരിശുദ്ധാത്മാ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് അവിടെ നമ്മൾ കാണുന്ന ആ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഒരിക്കലും വന്നിട്ടില്ലാത്തൊരു നഗരം ഒരിക്കലും ഒരു മനുഷ്യനും പ പണിതിട്ടില്ലാത്തൊരു നഗരം എതിർ ക്രിസ്തുവിൻ്റെ ഏഴു വർഷത്തെ കാലയളവിൽ എതിർ ക്രിസ്തു ഒരു ഭരണം ഇവിടെ നടത്തിയപ്പോൾ എതിർ ക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൽ ഒരു നഗരമുണ്ടായിരുന്നു എന്നാൽ അങ്ങനെയുള്ള നഗരമൊന്നും അല്ല ഇത് ഇത് മനുഷ്യൻ്റെ കൈ പണിയല്ലാത്ത ഒരു നഗരം ഇത് സ്വർഗത്തിൻ്റെ ആ സ്വർഗം തന്നെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെയാണ് കാണുന്നത് അതിൻ്റെ ഒൻപത് മുതൽ ഇരുപത്തിയേഴ് ഉള്ള വാക്യങ്ങൾ പുതിയ എരിശിലേമിൻ്റെ വർണ്ണയാണ് കാണുന്നത് ആ നഗരത്തെക്കുറിച്ച് നമ്മൾ ഒന്നിൻ്റെ കാര്യങ്ങൾ കാണുന്നത് ഇറ്റ് വിൽ ബി ഫുൾ ഓഫ് പീപ്പിൾ അതിനകത്ത് നിറച്ചും ജനങ്ങളായിരിക്കും യേശു ക്രിസ്തുവിനുള്ള ജനങ്ങളായിരിക്കും അവിടെ താമസിക്കുന്നത് അവരെല്ലാം താ വസിക്കുന്നവരെല്ലാവരും റിസറക്റ്റഡ് ബോഡീസ് ആയിരിക്കും പുനരുദ്ധരിക്കപ്പെട്ട ശരീരമുള്ളവരായിരിക്കും അവിടെ വസിക്കുവാൻ പോകുന്നത് അവിടെ ഇരുപത്തി ഒന്നിൻ്റെ പതിനൊന്നിൻ്റെ ഇങ്ങനെയാണ് കാണുന്നത് അവിടെ ദൈവത്തിന്റെ മഹത്വം നിറഞ്ഞു നിൽക്കുന്ന നഗരമായിരിക്കും അത് മാത്രമല്ല ഇറ്റ് ഈസ് എ സിറ്റി ഫോർ ഇറ്റേണിറ്റി നിത്യ ത്യമായ ഒരു നഗരമാണത് അത് അവസാനിക്കുന്ന ഒരു നഗരമല്ല ആയിരം ആണ്ട് വാഴ്ചയുടെ അവസാനം എരിശലേമിൻ്റെ മേലുണ്ടായിരുന്ന എരുശലേം ആയി എരിശലേമിനെ പുതുതായി അവിടെ റീസ്ട്രക്ചർ ചെയ്തപ്പോൾ അതിനൊരു അവസാനം ആയിരമാണ്ടാവ് വാഴ്ചയുടെ അവസാനം വന്നു എന്നാൽ ഇതെന്ന് പറയും നിത്യമായി നിലനിൽക്കുന്ന ഒരു നഗരമാണ് ഇതെന്ന് പറയുന്ന ഒരു ഫോർ സ്ക്വയർ സിറ്റിയാണത് നാല് വശങ്ങൾ ഉള്ള നാല് വശങ്ങൾ ഒരുപോലെ ചതുരത്തിലിരിക്കുന്ന ഒരു സിറ്റിയാണെന്ന് നമുക്കിവിടെ കാണുവാൻ സാധ്യമായി തീരുന്നുണ്ട് അവിടെ ഇങ്ങനെയാ പറയുന്നത് എന്നത് പതിനാറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയും നഗരം സമചതുരമായി കിടക്കുന്നു അതിൻ്റെ വീതിയും നീളവും സമം അളവുകൾ കൊണ്ട് അവൻ നഗരത്തെ അളന്നു ആയിരത്തി ഇരുന്നൂറ് നാഴിക കണ്ടു ആയിരത്തി അഞ്ഞൂറ് മൈൽ വിസ്താരത്തിൽ കിടക്കുന്ന ഒരു സിറ്റി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങളുടെ വീട് ഇവിടെയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് മൈലപ്പുറമാണ് അതിൻ്റെ അവസാനത്തെ അതിരെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എത്ര വലിയൊരു നഗരമായിരിക്കും ഈ നഗരത്തിനും ഒരു മതിലുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത് ആ നഗരത്തിനുള്ള മതിലെന്ന് പറയുന്ന ഒരു പ്രൊട്ടക്ഷൻ വാളല്ല എന്നാൽ അത് ദൈവത്തിൻ്റെ മക്കളുടെ വാസസ്ഥലം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്ഥലമായി ഒരു മതിലായി നമ്മളവിടെ കാണുന്നുണ്ട് അവിടെ ഒരു ദുഷ്ടതയ്ക്കും അവിടെ പ്രവേശിക്കുവാൻ സാധ്യമാവുകയില്ല അവിടെ അത് അത് കുഞ്ഞാടിൻ്റെ നഗരമാണ് കുഞ്ഞാട് വെളിച്ചമായിരിക്കുന്ന നഗരമാണ് അതിൻ്റെ ആ ഭംഗ് അതിൻ്റെ ഭംഗിയെ അത് വർണ്ണിക്കും സാധ്യമല്ല എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയുന്നത് ഇനി നമ്മളവിടെ കാണുന്നത് എന്ന് പറയുന്ന ഒരു സംഖ്യ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മളവിടെ കാണുന്നുണ്ട് പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ അത് എന്തായിരിക്കും ആ ഒരു സംഖ്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പന്ത്രണ്ട് എന്ന് പറയും പന്ത്രണ്ട് വാതിലവിടെ കാണുന്നുണ്ട് പന്ത്രണ്ട് ദൂതന്മാരെ കാണുന്നുണ്ട് പന്ത്രണ്ട് ഗോത്രങ്ങൾ പന്ത്രണ്ട് അടിസ്ഥാനങ്ങൾ പന്ത്രണ്ട് അപ്പോസലന്മാരെ നമ്മൾ കാണുന്നുണ്ട് അവിടെ കാണുന്ന ഈ പന്ത്രണ്ട് എന്ന് പറയുന്ന ആ നമ്പർ ദൈവത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് നമ്പറാണ് ദൈവം ഈ ഭൂമിയെ ഭരിക്കുവാനായി തെരഞ്ഞെടുക്കുമ്പോൾ ദൈവം നഗരത്തിനെയും പന്ത്രണ്ട് എന്നുള്ള അക്കത്തിൽ ക്രമീകരിച്ചിരിക്കുന്നതായി നമ്മളവിടെ കാണുന്നു അതെ ദൈവത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് നമ്പറാണ് പന്ത്രണ്ട് എന്ന് പറയുന്നത് ദൈവം പൂർണ്ണമായും ഭൂമിയുടെ ചുമതല ഏറ്റെടുത്ത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ഒരു പട്ടണത്തെ ദൈവം ഈ ഭൂമിക്ക് പ്രസൻറ്റ് ചെയ്യുകയാണ് യേശു കർത്താവിനെ രക്ഷിതമായി സ്വീകരിച്ചവർക്ക് പ്രസൻറ്റ് ചെയ്യുന്ന ആ ഒരു നഗരത്തിൻ്റെ ആ ഭംഗി അതിനെ വർണ്ണ്യം ആക്കുവാൻ അതിനെ വർണ്ണിക്കുവാൻ നമുക്ക് ആർക്ക് സാധ്യമാവുകയില്ല അതിനെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക സ്വച്ഛ സ്പടിക തുല്യമായ തങ്ക നിർമ്മിതമായ ആ നഗരം എത്ര മനോഹരമാണ് ആ പുതിയ അരിശിലെയും പോലെ ഒരുങ്ങി ഈ ഭൂമിയിൽ വന്നിരിക്കുമ്പോൾ അത് എത്ര മനോഹരമാണ് അതിനുള്ളിൽ വസിക്കുവാൻ ഭാഗ്യം ലഭിച്ച പുനരുദ്ധരിക്കപ്പെട്ട ശരീരമുള്ളവർ എത്രയോ ഭാഗ്യവാന്മാരാണെന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു അവിടെ നമ്മൾ കാണുന്ന അവിടുത്തെ വീതികൾ തങ്ക നിർമ്മിതമാണ് സ്വർണ്ണമെന്ന് പറയുന്നത് ഈ ഭൂമിയിൽ വളരെ ചെറുതാണ് കമ്മലും മാലയും ചെറിയ മൂക്കുത്തിയൊക്കെയായി വളരെ ചെറിയ എമൗണ്ടിൽ സ്വർണത്തെ മനുഷ്യൻ ഭൂമിയിൽ ശേഖരിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട് എത്രയോ സന്തോഷമാണല്ലേ അങ്ങനെയുള്ള ചെറിയ ചെറിയ ആഭരണങ്ങൾ മനുഷ്യൻ അണിയുന്നത് അവൻ്റെ ഹൃദയത്തിന് ഉണ്ടാക്കുന്ന ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് അത് എന്നാൽ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ ചുറ്റിനും മുഴുവനും സ്വർണ്ണമാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ വഴിക്കകത്തൊക്കെ ഇടാൻ സ്വർണ്ണം ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ ഈ ഭൂമി എത്ര സമ്പന്നമായനും ഭൂമിയുടെ റിച്ച്നെസ് എത്രയായനും അല്ലേ എന്നാൽ സ്വർഗത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് സ്വർഗത്തിൻ്റെ വീതികൾ വരെ തങ്ക നിർമ്മിതമാണ് അപ്പോൾ ആ സ്വർഗത്തിൻ്റെ റിച്ച്നെസ്സിനെയാണ് നമ്മൾ കാണുന്നത് അതു മാത്രമല്ല അവിടെയുള്ള കല്ലുകൾ ൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ ആ കല്ലുകളുടെ കളറും അതിൻ്റെ മൂല്യവും അതിൻ്റെ വലിപ്പവും അതിൻ്റെ ആ ഗോപുരങ്ങളൊക്കെ ഒരൊറ്റ കല്ലിൽ തീർത്തതെന്നൊക്കെ പറയുമ്പോൾ അത് എത്ര വില പിടിച്ച വിലയേറിയ വില മതിക്കാനാവാത്ത അമൂല്യമായിട്ടുള്ള ഒരു പട്ടണമായിരിക്കും അതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെയുള്ളൊരു പട്ടണമാണ് ദൈവം ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കുന്നത് ഈ പട്ടണത്തിൻ്റെ ഷെയ്പ്പിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട് ഇതൊരു ക്യൂബ് സൈസ് ആയിരിക്കുമോ അതോ പിരമിഡ് സൈസ് ആയിരിക്കുമോ ഒരു പിരമിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് നാല് ക്യൂബ് എന്ന് പറഞ്ഞാൽ നാല് വശങ്ങളുമുള്ള ആ ഒരു ഒരു പെട്ടി പോലെ ഇരിക്കുന്ന നഗരം ഒരു പക്ഷേ ആ ക്യൂബ് സൈസ് എന്നുള്ളതായിരിക്കാം ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് ഇതൊരു ക്യൂബ് സൈസായിട്ടുള്ള ഒരു പട്ടണമായിരിക്കും ഇതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായിത്തീരുന്നുണ്ട് അതിൻ്റെ ആ ഗോപുരങ്ങളും അതിൻ്റെ മറ്റുള്ള കല്ലുകളുമെല്ലാം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ പണിയും ഘടനയും എല്ലാം വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതൊരു ക്യൂബ് സൈസ് ക്യൂബ് ഷെയ്പ്പ് ആയിട്ടുള്ളൊരു സിറ്റി ആയിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാവുന്നുണ്ട് വീണ്ടും നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് അതിനകത്ത് ആലയം ഉണ്ടായിരിക്കുകയില്ല എന്ന് നമ്മൾ കാണുന്നു അവിടെ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ കൂടെ നമ്മളെല്ലാവരും വസിക്കുവാനായി പോവുകയാണ് അവിടെ ആലയമില്ല എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് ഈ നഗരത്തിനു വേണ്ടിയാണ് അബ്രഹാം കാത്തിരുന്നു എന്ന് പറയുന്നത് കൈപ്പണിയല്ലാത്ത നഗരം അതേ കൂടാരവാസികളായ ദൈവഭക്തന്മാർ ആദിമ പിതാക്കന്മാർ അവർ ഈ ഭൂമിയിൽ ഫൗണ്ടേഷൻ ഇടുവാൻ അവർക്ക് എല്ലാവിധമായിട്ടുള്ള റൈറ്റും എല്ലാ പ്രോമിസസും ഉണ്ടായിരുന്നപ്പോൾ തന്നെ അവർ നിശ്ചയിച്ചു വെച്ചൊരു കാര്യമുണ്ട് ഈ ഭൂമിയിൽ ഞങ്ങൾ എന്ത് ചെയ്താലും ഫൗണ്ടേഷൻ ഇടുകയില്ല കാരണം അടിസ്ഥാനം ഉള്ള ഒരു നഗരം കൈപ്പണിയല്ലാത്ത ഒരു നഗരം ദൈവമൊരുക്കുന്ന ഒരു നഗരം ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലൊരുക്കുന്നുണ്ടെന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ലക്ഷ്യത്തോടുകൂടെ വിശ്വാസത്തോടുകൂടെ ഈ ഭൂമിയിൽ അടിസ്ഥാനമില്ലാത്ത നഗരത്തിൽ പ്രാർത്ഥ അബ്രഹാമിൻ്റെ ദർശനം അബ്രഹാമിൻ്റെ വിശ്വാസം അതിനനുസരിച്ചുള്ളൊരു നഗരമാണ് ഇവിടെ പ്രത്യക്ഷപ്പെടുവാനായി പോകുന്നത് എന്നുള്ളത് എത്രയോ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യേണ്ട ഒരു സമയമാണിത് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി നാലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ഇരുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങളിൽ ദൈവം ഈ നഗരത്തിൻ്റെ വെളിച്ചം ആയിരിക്കും എന്ന് നമ്മളവിടെ കാണുന്നുണ്ട് നമ്മുടെ കുഞ്ഞാടായിരിക്കും നമ്മുടെ കർത്താവായ യേശുക്രിസുവായിരിക്കും ഈ നഗരത്തിൻ്റെ വെളിച്ചം എന്ന് പറയുന്നു കുഞ്ഞാടതിൻ്റെ വിളക്ക് ആകുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് ഇരുപത്തി മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത് അവിടെ എല്ലാവർക്കും പ്രവേശിക്കുവാനുള്ള അവസരം അവിടെ ഉണ്ട് എന്ന് നമ്മളവിടെ കാണുന്നുണ്ട് അവിടെ ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്നാം വീണ്ടും ആൻഡ് ചെയ്യുകയാണ് അവിടെ ഒന്നുകൂടെ ആ വസ്തു നിഷ്ടമായി കൃത്യമായി പറയുകയാണ് അശുദ്ധമായി യാതൊന്നും മ്ലേച്ഛതയും ദോഷക്കും പ്രവർത്തിക്കുന്നവനാരും അതിൽ കടക്കിയില്ല വീണ്ടും വീണ്ടും അതിനെ ആവർത്തിച്ച് പറയുകയാണ് എന്തിനായിരിക്കാം ഇത്രയും ആവർത്തിച്ച് പറയുന്നത് മാനസാന്തരത്തിന് വേണ്ടി ദൈവത്തിൻ്റെ വചനം നമുക്ക് അവസരം നൽകുകയാണ് ഒരു കാര്യം കൂടെ വ്യക്തമായി വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ഒരു ദുഷ്ടതയും അതിനകത്ത് പ്രവേശിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല അത് വിശുദ്ധന്മാരുടെ രൂപാന്തരപ്പെട്ടവരുടെ വിശുദ്ധന്മാരുടെ വാസസ്ഥലമാണ് അതിനുള്ളിൽ അശുദ്ധമായി ഒന്നും പ്രവേശിക്കുകയില്ല വെളിപ്പാട് ദിവസവും ഇരുപത്തി രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരികയാണ് വെളിപ്പാട് ദിവസവും ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് അധ്യായങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ബൈബിളിൻ്റെ ആദ്യത്തെ രണ്ട് അധ്യായങ്ങളിൽ ഏതൻ തോട്ടത്തെ നമ്മൾ കാണുന്നുണ്ട് രണ്ടാമത്തെ അധ്യായം നമ്മൾ നമ്മൾ വായിച്ച് തീർക്കുന്ന സമയത്ത് ഏതൻ തോട്ടത്തിൽ വന്ന വീഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്നാൽ വെളുപ്പ അതേ ബൈബിളിൻ്റെ തന്നെ അവസാനത്തെ രണ്ട് അധ്യായങ്ങൾ അനന്തനി കൃത്യമായിട്ടുള്ള യുഗങ്ങളിൽ ദൈവം തൻ്റെ മക്കൾക്ക് വസിക്കുന്നതിന് വേണ്ടി എന്നേക്കും നിർമ്മിച്ച അടിസ്ഥാനങ്ങളുള്ള ദൈവിക അടിസ്ഥാനങ്ങളുള്ള ആ നഗരത്തിൻ്റെ ആ ഒരു വിശുദ്ധീകരണമാണ് നമ്മൾ കാണുന്നത് എത്ര മനോഹരമായിട്ടാണ് വിശുദ്ധ വേദപുസ്തകം ആ ഒരു കാര്യത്തെ ക്രമീകരിച്ചിരിക്കുന്ന ആദ്യത്തെ രണ്ട് അധ്യായങ്ങളിൽ ഏതും തോട്ടത്തിൽ മനുഷ്യൻ അവിടെ പ്രവേശിക്കുവാനോ അവിടെ വാഴുവാനോ സാധ്യമായില്ല എന്നാൽ ദൈവം പിശാജിൻ്റെ സകല തന്ത്രങ്ങളെയും പദ്ധതികളെയും നൂറ്റാണ്ടുകളായി ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യനെ കാർന്നു നിന്നുകൊണ്ടിരുന്ന സകല ശക്തികളെയും ന്യായം വിധിച്ചതിന് ശേഷം ും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ആമയൻ ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ തന്നെ പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയേയും തുറന്നു കൊടുക്കുന്ന മനോഹരമായിട്ടുള്ള നിമിഷങ്ങളാണ് വെളിപ്പാട് പുസ്തകം അവസാനത്തെ രണ്ട് അധ്യായങ്ങളിൽ വിശദ വേദപുസ്തകത്തിൻ്റെ അവസാനത്തെ രണ്ട് അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നത് അതിൻ്റെ ഇരുപത്തി രണ്ടാം അധ്യായം അവിടെ നമ്മൾ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള കാര്യങ്ങളിൽ വാക്യങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ അഞ്ച് കാര്യങ്ങളെ നമ്മൾ കാണുന്നുണ്ട് അവിടെ ഒരു പളങ്ക് നദിയെ നമ്മൾ കാണുന്നുണ്ട് അത് എല്ലാ സംസ്കാരങ്ങളും നദീതടങ്ങളിലാണ് ഉണ്ടായത് ഇവിടെ പളങ്ക് നദി എന്ന് പറയുമ്പോൾ കുഞ്ഞാടിൻ്റെ സിംഹാസനത്തിൽ നിന്നൊഴുകുന്ന പളങ്ക് നദിയുടെ തീരത്ത് ഒരു സംസ്കാരം ഒരു പുതിയ ജനത വസിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട് രണ്ടാമതായി അവിടെ ഒരു ജീവവൃക്ഷം നമ്മളവിടെ കാണുന്നുണ്ട് ജീവവൃക്ഷം എന്ന് പറയുമ്പോൾ ആദവനെയും ഹൗവയേയും വിലക്കിയ ജീവവൃക്ഷം അവർ നന്മ സിനിമകളെക്കുറിച്ച് ഉള്ള അവർക്ക് ബോധം നൽകുന്ന ആ വൃക്ഷത്തിൻ്റെ ഫലം അവർ തിന്നു എന്നാൽ ജീവപുസ്തകം ജീവവൃക്ഷം ത്തിൻ്റെ ഫലം കഴിക്കാതിരിക്കുന്നതിന് വേണ്ടി അത് കഴിച്ചാൽ എന്നും നീക്കും അവർ ജീവിക്കും അതുകൊണ്ട് അതിൽ എത്തപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ദൈവം അവരെ തടഞ്ഞു എന്നാൽ ആ വൃക്ഷം ഇവിടെ തുറന്നിട്ടിരിക്കുകയാണ് ദൈവമക്കൾക്ക് അവിടെ വന്ന് കഴിക്കാം അവിടെ ഇനി നിത്യമായിട്ടുള്ള യുഗമാണല്ലോ ഇനിയും ആ വൃക്ഷം ദൈവമക്കൾക്ക് ദൈവം തുറന്നു നൽകുന്നു ഇനിയും അവിടെ മൂന്നാമത്തെ കാര്യം അവിടെ ശാപമില്ല എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് ഏതെന്തും തോട്ടത്തിൽ ശാപമുണ്ടായിരുന്നു എന്നാൽ ഈ പുതിയ യരിശലിയമ്മിൽ ഈ പുതിയ നഗരത്തിൽ ശാപമില്ല ഇനിയും നമ്മളവിടെ കാണുന്നുണ്ട് അവിടെ അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ മുഖം കാണാൻ പറ്റും ഏതൊരു തോട്ടത്തിൽ മനുഷ്യന് ദൈവത്തിൻ്റെ മുഖം കാണാൻ പറ്റാതെ പാപത്തിൽ മാറിപ്പോയി എങ്കിൽ വെളിപ്പാട് കുസ് ഇരുപത്തി അധ്യായത്തിൽ ദൈവമക്കൾക്ക് ദൈവത്തിൻ്റെ മുഖം കാണുവാനുള്ള അവകാശം ഉണ്ടാവുകയാണ് അഞ്ചാമത്തെ അധ്യായത്തിൽ അവിടെ രാത്രിയില്ല അവിടെ ഇരുട്ടിൻ്റെ അനുഭവമില്ല ഒളിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നും വന്ന് അവനെ മുഖം കണ്ട് ആരാധിക്കുവാനുള്ള ആമയൻ മഹു ഏത്തുമേറിയ അവസ്ഥയിലേക്ക് ദൈവമക്കൾക്ക് പ്രവേശിക്കാം എന്നുള്ളത് നമ്മളവിടെ കാണുന്നുണ്ട് ഇരുപത്തിരണ്ടാം അധ്യായമൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നവർ എന്നും എന്നേക്കും അവർ രാജാക്കന്മാരായി തീരും എന്നാണ് അവിടെ പറയുന്നത് അനന്തമായിട്ടുള്ള നമ്മുടെ വാശയെ ഇരുപത്തിരണ്ടാം അധ്യായമൻ്റെ എന്ന അഞ്ചാമത്തെ വാക്യത്തിൽ ഒന്നുകൂടെ എടുത്തു പറയുന്നുണ്ട് എന്ത് മനോഹരമാണ് ഈ ജീവിതം എന്ന് പറയുന്നത് അത് നമുക്ക് ലഭ്യമാകുവാൻ പോകുന്ന ഒരു ജീവിതമാണ് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചതിനേക്കാളെല്ലാം വളരെ മനോഹരമായിട്ടുള്ളൊരു ജീവിതമാണത് അവിടെ നമുക്ക് കാണുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട് അതന്നെ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം ഒന്നെന്ന് പറയും നമുക്ക് അനന്തമായി ലഭ്യമാകുവാൻ പോകുന്ന അനുഗ്രഹങ്ങൾ ഒന്നെന്ന് പറയുന്നത് നമുക്ക് കർത്താവിനോടുകൂടെ വാഴുവാൻ സാധ്യമായി തീരുന്നു നമുക്ക് കർത്താവിനോടുകൂടെ നമുക്ക് കൂട്ടായ്മ അനുഭവിക്കുവാൻ സാധ്യമായിത്തീരുന്നു അതൊന്ന് പറയുന്ന കർത്താവിനോടുകൂടെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ തീരുന്നു അവിടെ സർവ്വജ്ഞാനവും അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് അത് വിശുദ്ധമായ അനുഭവത്തിൽ വസിക്കുന്ന ഒരു അനുഭവമാണ് അവിടെ സന്തോഷമുണ്ട് എന്നുള്ളത് നമ്മൾ അവിടെ കാണുന്നുണ്ട് അവിടെ ശുശ്രൂഷയുണ്ട് സ്വർഗത്തിന് ശുശ്രൂഷയുണ്ട് കേട്ടോ വായിച്ചു നോക്കണം ഇരുപത്തി ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നു മുതൽ ഉള്ള വാക്യങ്ങളെന്ന് വായിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ സന്നിധി ശുശ്രൂഷകന്മാരുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഈ ഭൂമിയിൽ കർത്താവിനെ ശുശ്രൂഷിക്കണം സ്വർഗത്തിനെ ശുശ്രൂഷിക്കാനുള്ളവരാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് അവിടെ നമ്മൾ കാണുന്നത് അവിടെ സമൃദ്ധിയുണ്ട് ഇറ്റ്സ് എ സിറ്റി ഓഫ് ഇറ്റ്സ് എ ലൈഫ് ഓഫ് അബൻഡൻസ് അത് മാത്രമല്ല അവിടെ മഹത്വമുണ്ട് ദൈവത്തിൻ്റെ മഹത്വമുണ്ട് അത് മാത്രമല്ല അവിടെ ഏറ്റവും പ്രധാനമായി ആരാധനയുണ്ട് കുഞ്ഞാടിനെ ആരാധിക്കുന്ന അനുഭവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന അനുഭവം അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് ഇരുപത്തി രണ്ടാം അധ്യായം എൻ്റെ ആറ് മുതൽ ഒൻപതിനുള്ള വാക്യങ്ങളിൽ അവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു സന്ദേശം ഇത് വായിക്കുന്ന നമുക്കും എല്ലാവർക്കും ദൈവസഭയ്ക്കും ഇത് തുടക്കമിട്ട സമയത്ത് ഈ ഭൂമിയിൽ ആയിരിക്കുന്ന നമുക്കെല്ലാവർക്കും കൂടെ ദ ലാസ്റ്റ് മെസ്സേജ് ഈസ് ഗിവൺ ഫോർ ഫോറസ് അവിടെ ഇങ്ങനെയാണ് പറയുന്നത് പിന്നെ അവൻ എന്നോട് യോഹനാനോടാണ് പറയുന്നത് ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു പ്രവാചകന്മാരുടെയും ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടത് തൻ്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുപ്പാൻ തൻ്റെ ദൂതനെ അയച്ചു ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞു ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹനാൻ എന്ന ഞാൻ തന്നെ കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അത് എനിക്ക് കാണിച്ചു എന്ന ദൂതൻ്റെ കാൽക്കൽ ഞാൻ വീണ് നമസ്കരിച്ചു എന്നാൽ അവൻ എന്നോട് അതരുത് ഞാൻ നിൻ്റെയും നിൻ്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ പ്രവചന പ്രമാണിക്കുന്നവരുടെയും സകലബൃത്തിനത്ര ദൈവം എന്ന് പറഞ്ഞു ലാസ്റ്റ് സ്ത്രോത്രം ഇതാ ഞാൻ വരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വേഗത്തിൽ വരുന്നു ഇറ്റ് മീൻ ടൂ തൗസൻഡ് ഇയേഴ്സ് രണ്ടായിരം വർഷമായി നമ്മുടെ കർത്താവിൻ്റെ കണക്കിലെ വേഗം അത് ഇപ്പോഴും ദീർഘക്ഷമയിൽ ദീർഘിച്ച് അത് മനുഷ്യൻ എങ്ങനെയെങ്കിലും രക്ഷിക്കപ്പെടട്ടെ എന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയിൽ അമേൻ ദൈവം അതിനെ ദീർഘിപ്പിച്ച് നൽകിയിരിക്കുകയാണ് എന്നാൽ ആ മെസ്സേജ് വീണ്ടും നമ്മളുടെ മുൻപിൽ ആവർത്തിച്ച് കേൾക്കുകയാണ് ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു നമ്മളോട് പറയുകയാണ് ദാറ്റ് ഈസ് അവർ ക്രൈസ് ഫൈനൽ മെസ്സേജ് ഫോർ എസ് നമ്മുടെ കർത്താവിന് നമ്മളോട് പറയാനുള്ള അവസാനത്തെ മെസ്സേജാണ് യേശു ക്രിസ്തു വേഗം വരുന്നു പത്താമത്തെ വാക്യം മുതൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു ഇത് നമ്മൾ ഒരിക്കലും മിസ്സൗട്ടാകരുത് ബൈബിൾ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് എടുത്ത് വായിക്കാമവും പിന്നെയും എന്നോട് പറഞ്ഞത് ഇപ്പോൾ ഇവിടെ നോക്കുക യോഹന്നാനോട് നേരിട്ട് സംസാരിക്കുകയാണ് ദീസ് ആർ ലാസ്റ്റ് വേർഡ്സ് ഗിവൻ ടു ജോൺ സോ ഹീ ക്യാൻ പാസ് ഇറ്റ് ഓൺ ടു ദ ചർച്ച് ആൻഡ് ഫോർ യു ആൻഡ് മീ അതവിടെ പറയുകയാണ് പിന്നെയും അവൻ എന്നോട് പറഞ്ഞത് സമയം അടുത്തിരിക്കാൻ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത് അനീതി ചെയ്യുന്നവന് ഇനിയും അനീതി ചെയ്യട്ടെ അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ ഇതാ ഞാൻ വേഗം വരുന്നു വീണ്ടും ആവർത്തിക്കുകയാണ് ഓരോരുത്തരും അവനവരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട് ഞാൻ ആൽഫയും അമേഗയും ഒന്നാമത്തവനും ഒടുക്കത്തവനും ആദ്യം അന്തവുമാകുന്നു ജീവൻ്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങൾക്കൂടെ നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ നായ്ക്കളും ശുദ്ധക്കാരും ദുർനടപ്പുകാരും നടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാദികളും ബോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ ആവർത്തിക്കുകയാണ് യേശു സാവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക യേശു കർത്താവിനെ ആരാധിക്കുക ബിംബാരാധികൾ അറയ്ക്കപ്പെട്ടവർ നായ്ക്കൾ ശുദ്ദക്കാർ ദുർനടപ്പുകാർ എല്ലാവരും പുറത്തു തന്നെ എന്ന് വീണ്ടും പറയുക ചെയ്യുന്നത് ഈ വെളിപ്പാട് ഉത്സവം അവസാനം വരുന്ന സമയത്ത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യം മുതൽ നമ്മൾ താഴെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാനത്തെ വാക്യങ്ങൾ വരുന്ന സമയത്ത് വീണ്ടും വീണ്ടും അടിവരയിട്ട് പറയുകയാണ് ഓൺലി ടു കൈൻഡ്സ് ഓഫ് പീപ്പിൾ രണ്ട് തരത്തിലുള്ള ആൾക്കാർ ഒന്നെന്ന് പറയുന്ന ഒന്നിലകത്തില്ല പുറത്ത് ഒന്നിൽ ക്രിസ്തുവിനുള്ളവർ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ക്രിസ്തുവനല്ലാത്തവർ ഒന്നിൽ ക്രിസ്തുവനെ രക്ഷിതമായി സ്വീകരിച്ചവർ എന്നുണ്ടെങ്കിൽ ക്രിസ്തുവനെ രക്ഷിതമായി സ്വീകരിക്കാത്തവർ ഒന്നിൽ സ്വർഗത്തിൽ എന്നുണ്ടെങ്കിൽ നരകത്തിൽ ഇതിനിടയിൽ ഒരു സ്ഥലമില്ല എന്ന് വിശുദ്ധ ഭേദദിവസവും വളരെ വ്യക്തമായി പറയുകയാണ് അതുകൊണ്ട് ഇപ്പോഴാകുന്നു സുപ്രസാദകാലം ഇപ്പോഴാകുന്നു രക്ഷാദിവസം യേശു ക്രിസ്തുവനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുക യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കാൻ നിങ്ങളുടെ പാപക്കണം തീർക്കുവാൻ ദൈവത്തോട് നിങ്ങളെ നിരപ്പിക്കുന്നതിന് വേണ്ടി വേണ്ടി യേശു മരിച്ചു എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ സന്ദേശമാണ് ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ പതിനെട്ട് മുതൽ പത്തൊമ്പതൽ വാക്യങ്ങളിൽ അവിടെ ഇങ്ങനെ പറയും നിന്നിൽ മാറി നിൽക്കുന്ന അവർക്കുള്ള മുന്നറിയിപ്പുകളാണ് കാണുന്നത് അതായത് ഈ വിശുദ്ധ വേദപുസ്തകം അതിനെ കൂട്ടിമാട്ടിക്കളയുന്ന ദുർവ്യാഖ്യാനം ചെയ്യുന്നവർ അല്ല അല്ലായെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും മാറി വ്യത്യസ്തമായിട്ടുള്ളതിനെ പഠിപ്പിക്കുന്നവരുടെ മേലുള്ള ഒരു നായുതി അവിടെ കാണുന്നുണ്ട് ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നതെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വലത് നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും എന്നുള്ളതാണ് നമ്മളവിടെ കാണുന്നത് ഇനി അതിൻ്റെ അവസാനത്തെ വാക്യം ഇങ്ങനെ കാണുന്നത് ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു എന്ന് അറി ചെയ്യുന്നു ആ സമയത്ത് ആമയും കർത്താവായ യേശുവെ വരയണമേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ ആമേൻ എന്തു മനോഹരമായിട്ടാണ് വിശുദ്ധ വേദപുസ്തകം അവസാനിക്കുന്നത് അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ നമ്മളവിടെ കാണുന്ന ഒരു കാര്യമുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവിറ്റേഷനാണ് അതീടെ ഇങ്ങനെയാണ് പറയുന്നത് വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ ദാഹിക്കുന്നവൻ വരട്ടെ ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള നിത്യജീവനും സ്വർഗവും അമൂല്യമായിട്ടുള്ള ശോഭയും വിലമതിക്കാനാവാത്ത മൂല്യവുമുള്ള ഈ നഗരം ഒരിക്കലും പണം കൊടുത്ത് വാങ്ങിക്കുവാൻ സാധ്യമാകുന്നതല്ല എന്നാൽ ആത്മീയ ദാഹമുള്ളവൻ ആത്മീയ ആഗ്രഹമുള്ളവൻ ആത്മീയ വിശപ്പുള്ളവൻ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വന്ന് അമേ സൗജന്യമായി വാങ്ങട്ടെ എന്ന് വീണ്ടും പറയുകയാണ് ഇത് സൗജന്യമാണ് രക്ഷ സൗജന്യമാണ് ഒരു സഭയ്ക്ക് നിങ്ങൾ പണം കൊടുക്കേണ്ട ആവശ്യമില്ല പണം തന്നാൽ പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവർ വഞ്ചകരാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത് പണം തന്ന് പ്രസംഗിക്കുന്നവർ പണം കൊടുത്താലേ പ്രാർത്ഥിക്കൂ പണം പറഞ്ഞാലേ പ്രസംഗിക്കൂ പണം കൊടുത്താലേ ആരാധനാലയത്തിലൂടെ പ്രവേശിക്കാൻ പറ്റുള്ളൂ വി ഐ പി ടിക്കറ്റ് വെച്ചുകൊണ്ട് സഭയിലേക്ക് കയറ്റുന്ന പരിപാടികളൊക്കെ അത് ദൈവത്തിൻ്റെ വചനം വ്യക്ത ശക്തമായി നിത്യതയുടെ വെളിച്ചത്തിൽ അതിനെ കണ്ണിച്ച് അതിനെ നിർത്തുകയാണ് അതങ്ങനെ ചെയ്യരുതെന്ന് കൽപ്പിക്കുകയാണ് രക്ഷ സൗജന്യമാണ് അത് യേശു ക്രിസ്തു അതിൻ്റെ പ്രൈസ് ഓൾറെഡി പേ ചെയ്തു കഴിഞ്ഞു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു തൻ്റെ സ്വന്തം രക്തം നൽകി സ്വന്തം ജീവനെ നൽകി അതിൻ്റെ പേയ്മെൻറ്റ് ഇൻ ഫുൾ നടത്തി കഴിഞ്ഞ ഒരു വിഷയമാണ് അതിൻ്റെ പുറത്ത് മനുഷ്യൻ ഒരു രൂപ പോലും പണം വെക്കരുത് അതിനുവേണ്ടി ബാർഗെയിൻ ചെയ്യരുത് ഇത് സൗജന്യമായി ലഭിച്ചതിനെ സൗജന്യമായി കൊടുക്കുവാൻ നാം തയ്യാറായിത്തീരണം ആ വചനം ഒന്നുകൂടെ പറയുകയാണ് ഇത് സൗജന്യമായി വന്ന് കുടിക്കട്ടെ അപ്പോൾ ഇവിടെ ആത്മാവ് പറയുന്നു വരിക എന്ന ആത്മാവ് മണവാട്ടിയും പറയുന്നു അതായത് ആ ഈ ഭൂമിയിലുള്ള എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുകയാണ് കം കം ഫോർ ദിസ് കം ഫോർ ദിസ് സാൽവേഷൻ കം ടു ദിസ് ഇറ്റേണൽ ലൈഫ് കം ടു ദിസ് ഇറ്റേണൽ ഫെലോഷിപ്പ് കം ടു ദിസ് ഇറ്റേണൽ ഓർഡർ ഈ നിത്യമായിട്ടുള്ള ദൈവത്തിൻ്റെ ക്രമത്തിലേക്ക് നിങ്ങൾ വരിക എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വിളിക്കുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ് വിളിക്കുന്ന സമയത്ത് എവിടെ ഇങ്ങനെയാണ് പറയുന്നത് ആത്മാവ് മാത്രമല്ല മണവാട്ടിയും പറയുന്നു ആരാണ് ഇവിടുത്തെ മണവാട്ടി യേശു ക്രിസ്തുവിനോ മണവാട്ടിയാകുന്ന ദൈവസഭയാണ് ദൈവസഭയുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് പറയുന്നത് ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വരിക എന്ന് ലോകത്തെ വിളിക്കുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് മനുഷ്യൻ്റെ ഹൃദയത്തെ ഹേമിക്കുന്ന സമയത്ത് കൂടെ ചേർന്ന് കുഞ്ഞ ആമി കുഞ്ഞാടിൻ്റെ മണവാട്ടിയായ ദൈവസഭയും ഒരുമിച്ച് രക്ഷാ ദൗത്യത്തിൽ ഏർപ്പെടുന്നതിന് വേണ്ടി തയ്യാറാകണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് എന്നാൽ ഇന്ന് മനുഷ്യൻ നിർമ്മിച്ചിരിക്കുന്ന സഭ എന്താണ് കാട്ടിക്കൂട്ടുന്നത് അവർ അവരുടേതായിട്ടുള്ള സെലിബ്രേഷൻസ് നടത്തുന്നു അവർ അവരുടേതായിട്ടുള്ള നാല് മതിലിനുള്ളിൽ അവിടെ നിന്നൊട്ടും വെളിയിലേക്ക് പോകാത്ത രീതിയിൽ അവർ അവിടെ തന്നെ അടച്ചു പൂട്ടി അവരുടെ തന്നെ ഒരു സിസ്റ്റം ഉണ്ടാക്കി അവിടെ തന്നെ വാഴുകയാണ് അവിടെ തന്നെ തെരഞ്ഞെടുപ്പുകൾ നടത്തി അവിടെ തന്നെ ഓരോ ഓരോ മനുഷ്യരെയും വാഴിച്ച് മനുഷ്യൻ്റെ കുതികാലു വെട്ടി കസേരകളെ മറിച്ചിട്ട് കസേരകളെ തിരഞ്ഞെടുത്ത് മനുഷ്യൻ വാഴുമ്പോൾ മനുഷ്യ ദൈവമക്കളെന്ന് പറയുന്നവരെ ദൈവദാസന്മാരെന്ന് പറയുന്നവരെ എത്ര നിസ്സാരരാണ് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എത്ര നിസ്സാരരാണെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവത്തിൻ്റെ വചനം പറയുകയാണ് പരിശുദ്ധാത്മാവ് രണ്ടായിരം വർഷമായി ഭൂമിയെ വിളിക്കുകയാണ് വരിക 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 പരിശുദ്ധാത്മാവിനോടുകൂടെ ചേർന്ന് വരിക എന്ന് കുഞ്ഞാടിൻ്റെ കാന്ത പറയുവാൻ തയ്യാറാകണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുകയാണ് മനോഹരമായിട്ടുള്ള വെളിപ്പാട് പൂസം ഇവിടെ അവസാനിക്കുകയാണ് ഒന്നാം അധ്യായം മുതൽ ഇരുപത്തി രണ്ടാം അധ്യായം വരെ എന്നോടുകൂടെ വളരെ ക്ഷമയോടുകൂടെ ഇരുന്ന് പഠിച്ചാൽ നിങ്ങൾ എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ വെളിപ്പാട് പൂസം അവസാനിക്കുമ്പോൾ നമ്മുടെ സംശയങ്ങളെല്ലാം അവസാനിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റിയല്ല കാരണം ഇനിയും ഒത്തിരി കാര്യങ്ങൾ എനിക്ക് കർത്താവിനെ നേരിട്ട് കാണുവാൻ ചോദിക്കാനുണ്ട് കാരണം കർത്താവിൻ്റെ അന്തമായിട്ടുള്ള ഹൃദയവിശാലമായിട്ടുള്ള ആ അനുഭവത്തിൽ കർത്താവ് ആരൊക്കെയാണ് ഈ സ്വർഗീയമായിട്ടുള്ള അനുഭവത്തിലേക്ക് ചേർത്തിരിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റിയല്ല കാരണം സംശയം ഉളവാക്കേണ്ട ഒരു കാര്യമാണ് അല്ല എന്നുണ്ടെങ്കിൽ കർത്താവിലൂടെ നമ്മൾ നേരിട്ട് ചോദിക്കേണ്ട ഒരു കാര്യമാണ് ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം അവിടെ ഇങ്ങനെ പറയുന്നത് വൃക്ഷത്തിൻ്റെ ഇല്ല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു പ്രൈസിലാട് അവിടെ രോഗശാന്തി എന്ന് പറയുന്നത് ഏത് രോഗമായിരിക്കാം ആ എന്ന് പറയുന്നത് ആത്മീയ രോഗം തന്നെയാണ് അത് ശാരീരികമായിട്ടുള്ള അവസ്ഥയല്ല കാരണം ശാരീരികമായിട്ടുള്ള രോഗം ആ ഒരു രൂപാന്തരം ഉണ്ടായി എന്നാൽ അവിടെ യാതൊരു രീതിയിലുമുള്ള ഒരു മത്സരമോ ഒന്നും വരാത്ത രീതി ജാതികളായിട്ടുള്ള ജാതീയമായിട്ടുള്ള ഒന്നും മനസ്സിലേക്ക് വരാത്ത രീതിയിൽ ഒരു മത്സരവും ഉള്ളിൽ കയറാത്ത രീതിയിൽ ആത്മീയ രോഗങ്ങൾ അവിടെ ഉണ്ടാവുകയില്ല അവിശ്വാസമില്ല അവിടെ ബിംബാരാധന ഈ കുഞ്ഞാടിനെ വിട്ടുപോകണമെന്നില്ല കുഞ്ഞാടിൻ്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോകണമെന്നില്ല ഈ സന്തോഷത്തിൽ മാറിപ്പോകണമെന്നില്ലാത്ത അനുഭവത്തിൽ ഐ മീൻ ഈ വൃക്ഷത്തിൻ്റെ ഇല ജാതീയമായിട്ടുള്ള എന്തെങ്കിലും ഉള്ളിൽ കയറിയാൽ പോലും അങ്ങനെയുള്ളവർക്ക് വന്ന് കഴിക്കാനുള്ള ഒരു മരുന്നായിട്ട് ജീവവൃഷത്തിൻ്റെ ഇല അവിടെ തീരുകയാണ് അതാണ് അതിൻ്റെ അർത്ഥം ഇനിയും അതിന് വ്യക്തമായിട്ടുള്ള എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കർത്താവിനെ നേരിട്ട് നമ്മൾ പോയി നമ്മൾ ചോദിക്കേണ്ടതായിട്ടുണ്ട് ആ സമയം വളരെ അധികം ഇല്ല അത് വളരെ അടുത്തിരിക്കുകയാണ് എന്നാൽ സഹസ്രാബ്ദവാഴ്ചയിൽ ഈ ജീവൃ ജീവവൃക്ഷം അത് തുറന്നിട്ടില്ല ജീവനദി എവിടെയില്ല അത് വീണ്ടും അതേ ജീവൻ്റെ നിത്യജീവൻ്റെ അനുഭവത്തിലല്ല സഹസ്രാബ്ദവാഴിയുടെ ക്രമീകരണമെന്ന് പറയുന്നത് അതിൻ്റെ ഒരു അവസാനമുണ്ട് ഐ മീൻ ആ ആ ഒരു കാലഘട്ടം അവസാനമുണ്ട് എന്നാൽ അതിന് ശേഷമാണ് ജീവവൃക്ഷവും മറ്റുള്ളതെല്ലാം തുറന്നു കാണുന്നത് അതെ ദൈവം നമുക്ക് വേണ്ടി വെച്ചിട്ടുള്ള ഈ അനന്തമായിട്ടുള്ള നിത്യതയിലേക്ക് ദൈവം നമ്മളെ വിളിക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം ഇരുപത്തി വെളിപ്പാട് പുസ്തകം ഒന്ന് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള അധ്യായങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആകുന്ന കുഞ്ഞാടാണ് യേശു ക്രിസ്തു ദൈവമാണെന്ന് യേശു ക്രിസ്തു സകലനായുധിയെയും സകലത്തെയും നിയന്ത്രിക്കുന്ന സകലത്തെയും അതിൻ്റെ ജഡ്ജ്മെൻറ്റ് മുതൽ അതിൻ്റെ എല്ലാ രീതിയിലുള്ള കോർഡിനേഷൻ നടത്തുന്നതിന്റെ അവസാനം വരെയും അതിന്റെ ആദ്യത്തെ വാക്യം മുതൽ അവസാനത്തെ വാക്യം വരെ അൽഫയും ഒമേകയുമായി നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലെ ആരാധ്യനാണ് ആരാധനാ പുരുഷനാണ് സ്വർഗത്തിന്റെ അട്രാക്ഷൻ കുഞ്ഞാടാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയും ഈ കുഞ്ഞാടിൻ്റെ ആ മഹത്വം കുഞ്ഞാടിൻ്റെ സന്നിധിയിൽ വസിക്കാനുള്ള ആ ഒരു അവസരമാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് വാഗ്ദത്തം നൽകുന്നത് വെളിപ്പാട് പുസ്തകം ഇതുവരെയും എന്നോടുകൂടെ പഠിച്ച നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ദൈവം അനുവദിച്ചാൽ ഇനിയും ഇതിൻ്റെ കുറച്ച് ക്ലാരിഫിക്കേഷൻസ് നിങ്ങൾ ഇതിൻ്റെയൊക്കെ താഴെ നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ എഴുതിയിടുകയാണെങ്കിൽ വ്യക്തത വരുത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു എപ്പിസോഡും ഒരു പക്ഷേ ഞാൻ ചെയ്തേക്കും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുക വായിക്കുക എൻ്റെ നമ്പർ ഈ യൂട്യൂബിലും ഈ വീഡിയോയുടെ താഴെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധ്യമായി തീരൂ ഇല്ല അവിടെ ഇമെയിലുണ്ട് ഇഫ് യു ലൈക്ക് ടു ലേൺ ദിസ് ഇതൂർ പക്ഷേ നിങ്ങൾക്ക് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ലോക്കൽ പ്രാദേശിക സഭയ്ക്ക് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സൂ മീറ്റിങ്ങിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ വരുവാൻ ഒരു പക്ഷേ എങ്കിലും എനിക്ക് സാധ്യമായിത്തീരും എനിക്ക് ദൈവം അവസരവും ആരോഗ്യവും തരുന്നിടത്തോളം ഞാനത് ചെയ്യുവാൻ ഞാൻ ഒരുക്കമാണ് ഞാൻ സന്നദ്ധനാണ് ഇല്ല എങ്കിൽ നിങ്ങളുടെ പ്രാദേശിക പ്രാദേശിക സഭയിലെ ദൈവദാസൻ ഈസ് ആൻ അനോയിൻറ്റഡ് മാൻ ഹൂ അവർ ഇറ്റ് ഈസ് അദ്ദേഹത്തെ ദൈവം അവിടെ ആക്കി വെച്ചിരിക്കുന്നതാണ് ആ ദൈവദാസനോട് ചോദിക്കുക ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഇല്ലായെന്നുണ്ടെങ്കിൽ ആ ദൈവദാസൻ ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ച് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരും എല്ലാ സ്നേഹത്തിനും പിന്തുണയ്ക്കുന്ന നീ നമ്മുടെ കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഞങ്ങളെ സ്നേഹിക്കുന്നവനാ ഞങ്ങളുടെ ദൈവമേ സ്വർഗിപ്പിതാവേ വെളിപ്പാട് പുസ്തകം പഠിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിലൊരിക്ക ഭാഗ്യത്തിനായി സ്ത്രോത്രം ഉൽപ്പത്തി പുസ്തകം രണ്ട് അധ്യായങ്ങളിൽ ആദ്യത്തെ അധ്യായങ്ങളിൽ മനുഷ്യനു വേണ്ടി ദൈവം തുറന്ന ഏതും തോട്ടം അതിനുള്ളിൽ നിന്ന് മനുഷ്യൻ വെളിയിൽ പോകുന്നത് കണ്ടപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായങ്ങളിൽ രണ്ട് അധ്യായങ്ങളിൽ ദൈവം വേണ്ടി പണി കഴിച്ച നിത്യ ആ പുതിയ അരിശലേമിലേക്ക് മനുഷ്യൻ നിത്യമായി വസിക്കുന്നതിനെ നമ്മൾ ഞങ്ങൾ കാണുന്നുവല്ലോ ഒരു അവിടുന്ന് ഇറങ്ങിപ്പോകേണ്ടാത്ത രീതിയിൽ നിത്യജീവൻറ്റേതായിട്ടുള്ള അനുഭവത്തിൽ ജീവിക്കുന്നതിനു വേണ്ടി സകല രോഗങ്ങളെ ശമിപ്പിക്കുന്ന സകല ആത്മീയ രോഗങ്ങളെ ശമിപ്പിക്കുന്ന സകല ജാതീയ ശക്തികളെ ശമിപ്പിക്കുന്ന ദൈവത്തിൻ്റെ മരുന്നവിടെ ഉണ്ടായെന്നുള്ളത് നിങ്ങൾ കണ്ടുവല്ലോ ആ ഒരു നിത്യമായിട്ടുള്ള യുഗത്തിന് വേണ്ടി കാത്തിരിക്കുവാനങ്ങ് ഞങ്ങളെ സഹായിക്കണേ മണ്ണെ പ്രതി മാണിക്യം വെടിയുവാൻ അങ്ങ് ഞങ്ങളെ അനുവദിക്കരുത് കർത്താവേ മാണിക്കത്തിനുവേണ്ടി കാത്തിരിക്കുവാനങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഈ ഭൂമിയിലുള്ളതെല്ലാം മണ്ണാണെന്ന് മനസ്സിലാക്കി അങ്ങയുടെ സന്നിധി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കുഞ്ഞാടാകുന്ന ഞങ്ങളുടെ കാന്തിന് വേണ്ടി കാത്തിരിക്കുവാനെങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണേ വിശുദ്ധിയോടെ വേർപാടോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ വാഴുവാനെങ്ങ് ഞങ്ങളെ സമർ ഞങ്ങ് ഞങ്ങളെ സഹായിച്ചാലും അനന്തമായിട്ടുള്ള ആ പദ്ധതിയുടെ മുൻപാകെ ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ശിരസുകളെ ഞങ്ങളുടെ സന്നദ്ധി ഞങ്ങൾ മടക്കിക്കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നെ കേൾക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അങ്ങ് പരിഹാരകനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങടെ സന്നിധിയിൽ വിശ്വസ സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളുടെ മക്കളെ സഹായിച്ചാട്ടെ പ്രാർത്ഥനഘട്ടത്തിനായി സ്ത്രോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ തന്നവൻ തൻകൂടെ എന്നെ മാത്രം കണ്ട സ്വർഗം വീട്ടവൻ കരുതാതിരിക്കുമോ ായി സോപ്പുത്രെ തന്നാവൻ തൻകൂടെ നൽകാതിരിക്കുമോ എന്റെ മാത്രം കണ്ട സ്വർഗം വീട്ടവൻ എനിക്കായി കരുതാതിരിക്കുമോയ സ്വർഗത്തിൽ മുഴങ്ങ